ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി ജീവിതം ആ സകലം തൗഹീദിന് വേണ്ടി പടപൊരുതിയ വ്യക്തിയായിരുന്നു. അദ്ദേഹം മരിക്കുന്ന വേളയിൽ ലോകത്തോട് പറഞ്ഞു, അവരുടെ മകനോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ അദ്ദേഹം എഴുതിയതായ പുസ്തകം മകനായ അബ്ദുൽ വഹാബ് എന്നതായ ഒരു കുട്ടിയോട് അദ്ദേഹം പറഞ്ഞതാണ്, ഏ കുട്ടി, നിന്റെ പ്രശ്നങ്ങൾ മുഴുവൻ സലിൽ ഹവാഇജ കുല്ലഹ ഇലല്ലാഹി വഹദ, നിന്റെ പ്രശ്നങ്ങൾ റബ്ബിനോട് മാത്രമേ നീ ചോദിക്കാവൂ. എന്നിട്ട് നീണ്ട പദങ്ങൾ അദ്ദേഹം തൗഹീദിനെ കുറിച്ച് മരിക്കാൻ പോകുന്ന നിമിഷത്തിൽ പറഞ്ഞ ശേഷം, അത്തൗഹീദ് 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 വജിമാഉ കുല്ലി ഖൈരിൻ അത്തൗഹീദ്, നിലം പതിച്ചു അദ്ദേഹത്തിൻ്റെ കൈയെന്ന് മകൻ പറയുന്നു, അഥവാ ഇഹലോകവാസം വെടിഞ്ഞു. ആ പദം പറഞ്ഞതോടെ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി ലോകത്തോട് വിടവാങ്ങുന്ന വേളയിൽ പറഞ്ഞത്, നിങ്ങൾ ഏകദി വിശ്വാസത്തിൽ ഒരിക്കലും പിൻവലിക്കരുത്, അതിനെ വിശ്വസിക്കുന്നതിൽ നിങ്ങൾ പിന്നിലാവരുത്, ഏകദി വിശ്വാസത്തിലാണ് വിജയം ആ സകലം, വിജയം ആ സകലം. ഓ ജിമാഉ കുല്ലു ഖൈർ, സർവ നന്മ കേന്ദ്രീകരിക്കുന്നത് അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നതിൽ, അള്ളാഹ്ക്ക് മാത്രം നേർച്ചയാക്കുന്നതിൽ, അള്ളാഹ്ക്ക് മാത്രം ജീവിക്കുന്നതിൽ, അള്ളാഹ്ക്ക് മാത്രം മരിക്കുന്നതിൽ, അള്ളാഹൻ്റെ ഭരണകൂടം മാത്രം ഭൂമിയിൽ നടക്കണമെന്ന നിർബന്ധ പുലർത്തി പരിശ്രമിച്ച് ജീവിക്കുന്നവരിൽ എന്നാൽ മാത്രമേ വിജയമുള്ളൂ, വിജയമുള്ളൂ, വിജയമുള്ളൂ എന്ന് പറഞ്ഞ് മരിച്ച മാൻ്റെ പേരിലാണ് ഷിയാക്കൾ കരിഞ്ചന്തുണ്ടാക്കിയത്. അതാണ് നമ്മുടെ നേതാക്കളെ പിടികൂടി. നാം ഇപ്പോൾ പറയാറുള്ളത് പോലെ നാം സദസ്സിൽ പേര് പറയാൻ മടിക്കുന്ന ആ പേരെടുത്തതായ ആ നടീ നടന്മാരുടെ പേരിലൂടെ ലുങ്കിയുടെ പരസ്യം വരുന്നു. എന്തിനാണ്? ജനങ്ങളിൽ പരസ്യം അദ്ദേഹമാണ്, അതുകൊണ്ട് ലുങ്കി പരസ്യപ്പെടട്ടെ എന്നതുപോലെ സുന്നികളുടെ അന്നത്തെ നേതാവാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഇറാഖിൽ എന്നതുകൊണ്ട് തന്നെ ഇറാഖിൽ ജീവിച്ച ഷിയാക്കൾ, അതിൻ്റെ പരിസരമാകുന്ന ഇറാനിൽ ജീവിച്ച ഷിയാക്കൾ അവർക്കെതിരിൽ കരിഞ്ചന്ത എഴുതി എന്താ പുസ്തകം, ഇന്ന് മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ആ പുസ്തകം പ്രൊഹിബിറ്റഡ്, വിരോധിക്കപ്പെട്ട വകുപ്പിൽ ലഭിക്കും, വിരോധിക്കപ്പെട്ട വകുപ്പിൽ ലഭിക്കും. പണ്ട് വന്ന എല്ലാ വകുപ്പിലുള്ള പണ്ഡിതന്മാർ ആ പുസ്തകത്തിൻ്റെ ഫോട്ടോ സ്റ്റേറ്റ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. 40 കൊല്ലം മുമ്പ് മുതൽ 30 കൊല്ലം വരെ ുള്ളതായ കേരളത്തിലുള്ള എല്ലാ വകുപ്പിലുള്ള നേതാക്കൾ അതിനായി വീട്ടിലേക്ക് വരും, എന്നിട്ട് അതിന്റെ ഫോട്ടോ സെറ്റ് ലഭിക്കണം മൗലവി എന്ന് പറയും. ഇതിനെക്കുറിച്ചൊക്കെ കേരളത്തിൽ അറിയപ്പെട്ട സമസ്ത നേതാക്കളോടൊക്കെ ചോദിക്കുമ്പോൾ അവരിങ്ങട്ട് പറയലാണ്, അത് ഷിയാക്കളുടെ പുസ്തകമല്ലേ എന്ന്. എന്താണ് ഷിയാക്കളുടെ പുസ്തകം എന്ന് പറയുന്ന പേരെഴുതിക്കോളീൻ. തഫ്രീഹുൽ ഖാതിർ ഫി മനാഖിബി ഷെയ്ഖ് അബ്ദുൽ ഖാദിർ, അബ്ദുൽ ഖാദിർ ജീലാനിയുടെ മൻഖബ. മൻഖബ എന്ന് പറഞ്ഞാൽ മദഹ് പറയുന്നതായ, ഹൃദയം കുളിർക്കുന്നതായ ഒരു ഗ്രന്ഥം എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ഈ പുസ്തകം ആരെഴുതിയതാണെന്നാണ് നാം പഠിച്ചത്? ഇസ്ലാമിൻ്റെ ശത്രുക്കളായ, ഇന്ന് നമ്മോട് പടപൊരുതിക്കൊണ്ടിരിക്കുന്ന, ഇന്ന് നമ്മുടെ മക്ക മദീനെ കീഴടക്കണമെന്ന് നിർബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന, അതിനല്ലാഹു അവർക്ക് അനുവദിക്കാതിരിക്കട്ടെ, ചാൻസ് നൽകാതിരിക്കട്ടെ, ആ ഷിയാക്കൾ എഴുതിയതാണ് ആര്? ഈ പുസ്തകം. ഈ പുസ്തകമാണ് മൊയ്തീമാല പോലത്തതായ, റസൂലുള്ള വഫാത്തായിട്ട് 400 നൂറ്റാണ്ട് കഴിഞ്ഞ ശേഷം ജനിച്ചതായ മൊയ്തീ ഷേഖ് വഹി കട്ടായിട്ട് 500 നൂറ്റാണ്ടോളം കഴിഞ്ഞ ശേഷം മൊയ്തീ ഷേഖ് എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ അപ്പടി ഉത്തരം ചെയ്യുന്നൊക്കെ പറഞ്ഞ തോന്നിവാസങ്ങൾ എഴുതപ്പെട്ടില്ലേ? കോഴിക്കോട്ടൂര തന്നിൽ പിറന്നവർ എന്ന പേരിൽ ഓവർ പാട്ട് പാടിയ പാട്ടിൽ ആ പാട്ട് ഉണ്ടാക്കപ്പെട്ടത്, ഉണ്ടാക്കാൻ ഉപയോഗിച്ച ഗ്രന്ഥങ്ങളിൽ പെട്ടതാണ് ബൈജ കിതാബ് എന്നൊരു കിതാബ്. അതിലുണ്ട് അവർ ചൊന്ന ബൈത്തിന്നും ബഹിജ കീതാവിന്നും അങ്ങനെ തക്മീല തന്നിന്നും കണ്ടോവർ. ഓർ പാട്ടിൽ അദ്ദേഹം പാടിയതാണ് എന്ത്? അവർ ചൊന്ന ബൈത്ത് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അവർ തന്നാൽ ആരാണ്? നിങ്ങളിത് പഴഞ്ചനാണ് ഈ മനുഷ്യൻ പ്രസംഗിക്കുന്നത് മദീനത്ത് വെച്ചിട്ടെന്ന് മനസ്സിലാക്കരുത് എന്ന് ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ ബഹുഭൂരിപക്ഷം കേരളത്തിൽ പേറി നടക്കുന്ന തോന്നിവാസ ചിന്താഗതികളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബഹുഭൂരിപക്ഷം എന്താണ് അവർ ചെന്ന ബൈത്ത് എന്ന് പറഞ്ഞാൽ? മൊയ്തീ ഷേഖ് പറഞ്ഞ ബൈത്ത്. എന്താ മൊയ്തീ ഷേഖ് പറഞ്ഞ ബൈത്ത്? മൊയ്തീ ഷേഖ് കിതാബിലില്ല. എന്ത്? 7-ാം നൂറ്റാണ്ട് 8-ാം നൂറ്റാണ്ടിൽ വന്നതായ ഷത്നൂഫിയുടെ ഗ്രന്ഥത്തിൽ വന്നു, ബഹിജ കിതാബിൽ വന്നു. അതൊക്കെ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നുണ്ട്, ഈ ഗ്രന്ഥത്തിൽ അള്ളാഹിനെ കുറിച്ച് പറയേണ്ട പ്രത്യേകത ഇതിലുള്ളൂ, ഒരു മനുഷ്യനെ കുറിച്ച് പറയാൻ പറ്റുന്ന വാക്ക് ഇതിലില്ല. അതാണ് പിന്നെ മാലക്കാരൻ പേര് നടന്നത്. മനസ്സിലായില്ല? അള്ളാഹിനെ കുറിച്ച് പറയേണ്ട കാര്യമാണ്. വല്ല നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വാഗൂട ഉത്തീരം നൽകും ഞാൻ അന്നോവർ. ആരാ ഇത് പറഞ്ഞത്? അല്ലയാണ് പറഞ്ഞത്. ഉദുനീ അസ്തജിബിലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് ഞാനാണ് മറുപടി നൽകുക. അല്ല പറഞ്ഞതാണ്. അതാണ് മൊയ്തീ ഷേഖ് പറയുന്നത്. ഈ ഗ്രന്ഥത്തിൽ അബ്ദുൽ ഖാദിർ ജിലാനിയെ കുറിച്ച് പറഞ്ഞ മൻഖബ യഥാർത്ഥത്തിൽ അള്ളാഹിനെ കുറിച്ച് പറയാമെന്നല്ലാതെ ഷിട്ടികളെ കുറിച്ച് പറയാൻ പറ്റൂല. ഈ
തഫ്രീഹുൽ ഖാത്രി എന്ന ഗ്രന്ഥം ഇതിനെ നോക്കിയും കൊണ്ട് മംഗലാപുരം കാളിയാറി എൻ്റെ വീട്ടിൽ നിന്നിട്ട് ഇത് ഷിയാക്കളാണെന്ന് സമ്മതിച്ചു. എന്നെ നോക്കിയും കൊണ്ട് ഇവിടെ ഉണ്ടായിരിക്കാം മാനുമോലവിയുടെ നാട്ടുകാരൻ. മാനുമോലവി എന്ന് പറഞ്ഞാൽ ആരാണ്? കേരളത്തിലെ സമസ്ത നേതാക്കൾ ഒരാളാണ്. അദ്ദേഹം എൻ്റെ കൂടെ പുസ്തകം കണ്ടപ്പോൾ തന്നെ ഇങ്ങോട്ട് ചോദിക്കുകയാണ്, മൗലവി നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഷിയാക്കളെ പുസ്തകം കിട്ടിയത്? മനസ്സിലായില്ലേ? അതോടുകൂടി നല്ലൊരു സമൂഹം അവരുടെ നാട്ടുകാർ നന്നായി അതോടൊപ്പം. അപ്പോൾ ഷിയാക്കളെ പുസ്തകമാണെന്ന് ഞാൻ പറയുമ്പോൾ നൂറേ നൂറിൽ ആണ് എന്ന് വിശ്വാസം വന്ന ശേഷമല്ലാതെ നമ്മൾക്ക് വഞ്ചിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾക്കിവിടെ ഒരു വകുപ്പിന് വേണ്ടി പ്രസംഗിക്കല്ല, നമ്മുടെ ഉദ്ദേശം പഠിച്ചത് പറയലാണ്. മനസ്സിലായില്ലേ? കേട്ടോളിന് കഥ. മൊജി ശേഖർ അഹമ്മത്തുല്ലാഹി അലിയെ കുറിച്ച് ആ ഗ്രന്ഥകർത്താവായ തോന്നിവാസി പറയുകയാണ്. അവൻ പറഞ്ഞിട്ടുണ്ട്, അവൻ ആരാണ്? ഞാൻ അഹമ്മദാബാദുകാരനാണ്, ഇതിനെ അറബീകരിച്ചവൻ. ഞാൻ ഷിയാണ് എന്നൊക്കെ മൂപ്പരൻ സമ്മതിക്കുന്നുണ്ട് ആ പുസ്തകത്തിലെ തുടക്കത്തിൽ തന്നെ. എന്നിട്ട് മൂപ്പര് പറയാണ്, അബ്ദുൽ ഖാദർ ജീലാനിയുടെ മുരീദിന്റെ അടുക്കലേക്ക് മലക്കുൽ മൗത്ത് വന്നുപോലോ. എന്തിനാണ്? റൂഹിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മുരീദിന്റെ റൂഹെ പിടിച്ചോ? ആ മുരീദിന്റെ റൂഹ് പിടിച്ചപ്പോൾ അബ്ദുൽ ഖാദർ ജീലാനിന്റെ അടുക്കലേക്ക് കൂടി വിട്ടടക്കാണ് ആര്? മലക്കുൽ മൗത്ത്. ഈ സി എച്ച് മുഹമ്മദ് കോയ പറയുന്നത് പോലെ കഥയിൽ ചോദ്യമല്ല കേട്ടാ. മൂപ്പര് കഥ പറയുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത കഥകളൊക്കെ രാഷ്ട്രീയ ക്ഷേത്രത്തിൽ മൂപ്പര് പറയും. മൂപ്പര് ആക്ഷേപിക്കല്ല, മൂപ്പരുടെ ശൈലിയാണത്. അപ്പോൾ കഥകളൊക്കെ പറഞ്ഞാൽ ഉടനെ തന്നെ പറയും, കഥയിൽ ചോദ്യമില്ല കേട്ടോ എന്ന് പറയും. എന്നതുമാതിരി കഥയിൽ ചോദ്യമില്ല. മൊയ്തീൻ ഷേഖിൽ കൂടി വിട്ടടക്കാണ് മലക്കുൽ മൗത്ത്. മലക്കുൽ മൗത്തിനോട് ചോദിച്ചു, എന്താടാ കൊട്ടയിൽ നിന്ന്? ഇത് റൂഹുകളാണ് തങ്ങളെ എന്ന് പറഞ്ഞു. ആ ഒന്ന് കാട്ടിയാട്ടെ, ഞാനൊന്ന് പരിശോധിക്കട്ടെ. അങ്ങനെ മൊയ്തീൻ ഷേഖ് പരിശോധിച്ചു. കൂട്ടത്തിൽ മൂപ്പര മൊരീദ്, എൻ്റെ മൊരീദിൻ്റെ റൂഹിനെ പിടിക്കാൻ ആരടാ പറഞ്ഞത്? ഒടുത്തിടി കാലുകൊണ്ട്. അങ്ങനെ തന്നെ ഞാൻ വായിപ്പിച്ച് കളിപ്പിച്ചുതരാം അറബി ഭാഷയിൽ. കാലുകൊണ്ട് റെഡി. എന്തിന്? കൊട്ടക്ക്. കൊട്ടക്കിടിച്ചപ്പോൾ എന്ത് ചെയ്തു? എല്ലാ റൂഹും പറന്നു, അതാതിൻ്റെ ശരീരത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. മലക്കുൽ മൗത്ത് കരഞ്ഞ് 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 അള്ളാഹുടെ അടുക്കൽ പോവാണ്. എന്താ മലക്കുൽ മൗത്തെ കരയുന്നത്? ഞാൻ ഭൂമിയിലേക്ക് പോയി നീ പറഞ്ഞതനുസരിച്ച്, എന്നിട്ട് ഞാൻ നിന്റെ അടിമകളുടെ റൂഹ പിടിക്കാൻ വേണ്ടി എത്തി. അപ്പോൾ ഞാൻ റൂഹ പിടിച്ചപ്പോൾ നിന്റെ അടിമയിൽ ഒരു മുഹീദി എന്ന് പറയുന്ന മനുഷ്യന്റെ മുരീദിന്റെ റൂഹ കൂടി പിടിച്ചുപോയി. അങ്ങനെ മൂപ്പര് അത് വിട്ടുതരാൻ വേണ്ടി ചോദിച്ചപ്പോൾ ഞാൻ വിട്ടുകൊടുത്തില്ല. അങ്ങനെ അദ്ദേഹം കാലുകൊണ്ട് ഇടിച്ചു. അങ്ങനെ ആത്മാവ് മുഴുവൻ പറന്നുപോയി. കേൾക്കൂ ഇതിനപ്പുറമുള്ളത്. തോന്നിവാസി തേണ്ടി പറയുന്ന പദം, മുസ്ലിം പറയാൻ പാടില്ലാത്ത പദം. പിന്നെ പറയുന്ന പദം എന്താണെന്ന് അറിയാമോ? അള്ളാ പറഞ്ഞു പോലോ, മൊയ്തീൻ ഷേഖേ, അയാൾ ചോദിച്ച മുരീദിന്റെ റൂഹങ്ങൾ നിങ്ങൾ മടക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റു റൂഹം നഷ്ടപ്പെട്ടു പോവുകയില്ലായിരുന്നല്ലോ നമുക്ക്. അപ്പൊ ആരാ അള്ളാ? ആരാ മൊയ്തീൻ ഷേഖ്? നിങ്ങൾ മനസ്സിലായോ കേട്ടത്? ആ മൊയ്തീൻ ഷേഖിന്റെ മുരീദിന്റെ റൂഹ നിങ്ങൾ മടക്കി കൊടുക്കാത്തത് കൊണ്ട് എന്താ സംഭവിച്ചത്? എന്റെ മറ്റാടിമകളുടെ റൂഹം നഷ്ടപ്പെട്ടു പോയില്ലേ? അള്ളാ ചോദിച്ചു എന്നാണ്. ഇത് ഒരു കഥയാണ്. എവിടെയുള്ളത്? മൊയ്തീമാല ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച ഗ്രന്ഥത്തിന്റെ ഒരു കഥയാണ്. ഞാൻ ഇത്രയും തോന്നിവാസങ്ങളൊക്കെ എൻ്റെ അറിവില്ല കാലഘട്ടങ്ങളിൽ ഓതി പാടി ജനങ്ങളെ വഞ്ചിച്ച് നടന്നാളായിരുന്നു. അള്ളാഹ് എനിക്ക് പൂർത്തിയരട്ടെ, മാഫ് ചെയ്യട്ടെ എന്ന് നാമം അള്ളാഹിനോട് പ്രാർത്ഥിക്കണം.